Hi friends, assalamualaikum. Welcome to Business Kitchen. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കേക്ക് ആയിട്ടാണ്. കേക്ക് ഉണ്ടാക്കി കഴിക്കലൊക്കെ കഴിഞ്ഞു. എഡിറ്റിങ്ങിന് കുറച്ച് വൈകിയതാണ്. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. കേക്ക് നല്ല സൂപ്പർ കേക്കാണ്. ബട്ടർ സ്കോച്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി കേക്കാണ്. അപ്പോൾ അത് ഉണ്ടാക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞതാണ്. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി വന്നതാണ്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനൊരു 4 മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഞാൻ കുറച്ച് വലിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കേക്ക് ടീനും കുറച്ച് വലുതാണ്. കാരണം ഇതിൻ്റെ കേക്കൊന്നും വലിയ കേക്കായിക്കോട്ടെ വെച്ചിട്ട് അതിന് 15 കേക്ക് ടീനാണ് ഉള്ളത്. അപ്പോൾ കേക്ക് ടീനും വലുതാണ്. ഞാനൊരു 4 മുട്ട എടുത്തിട്ട് സെപ്പറേറ്റ് ആക്കണമെന്നില്ല. ഞാനതിന് ബട്ടർ സ്കോച്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബട്ടർ സ്കോച്ച് കേക്കിന് വേണ്ടത് ഒരു 4 മുട്ട, 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 പിഞ്ച് ഉപ്പ്. ഇതും കൂടെ എല്ലാം കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ദ ക്രഷ്. ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ എസെൻസ് അല്ല ഉപയോഗിക്കുന്നത്. ഞാൻ ക്രഷ് ഇട്ടിട്ട് ഉണ്ടാക്കാനാണ് കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ക്രഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മാലാസിൻ്റെ ബട്ടർ സ്കോച്ച് ക്രഷാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ വാനില എസെൻസ് ഇത് അത്രയേ ഉള്ളൂ. സാധാരണ കേക്ക് അതിൽ ക്രഷ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. അതൊക്കെ നമുക്ക് 4 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട, വൈറ്റും തൊന്നും സെപ്പറേറ്റ് ആക്കണമെന്ന് നോക്കിയാൽ. ഞാനിതിൻ്റെ അടുക്കളയിലാണ്. അതുകൊണ്ട് നല്ല മഴയല്ലേ, പുറത്ത് 4 ദിവസമായിട്ട് മഴ ചോർന്നിട്ടേ ഇല്ല. ഭയങ്കരമായിട്ട് മഴ പെയ്യാണ്. കുറച്ച് വലിയ കേക്കാക്കാന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോക്ക് വലിയ കേക്ക് വേണം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വലിയ കേക്കാക്കിട്ട് തന്നെ ഉണ്ടാക്കാം. ഞാൻ എൻ്റെ OTG വെക്കാമെന്നൊക്കെ എഴുതിയിട്ടുള്ളത്. അലുമിനിയത്തിൻ്റെ എൻ്റെ കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ആദ്യം സ്ലോ ആയിട്ട്, പിന്നെ സ്പീഡ് കൂട്ടി കൂട്ടി ബീറ്റ് ചെയ്തിരിക്കാം. ഇതിലേക്ക് ഞാൻ 1 1/4 കപ്പ് വാങ്ങിച്ചു. സാറെ പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കാൻ, പൊടിച്ചിട്ടല്ല ചേർക്കുന്നത്. ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയില്, 1/2 ടീസ്പൂൺ വാനില എസെൻസ്. വീണ്ടും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ല, 1/2 കപ്പിനേക്കാളും ഇത്തിരിയും കൂടെ നമുക്ക് ക്രഷ് ഒഴിക്കാം. ഒരു 1/3 അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എനിക്കെന്തോ നമ്മുടെ എസെൻസ് ചേർക്കുന്നതിനേക്കാളും ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ക്രഷാണ്. നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് കേക്കിന് കുറച്ച് വലിയ കേക്കിന് 10 കേക്കിനാണ് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മിക്സ് ഒഴിക്കാം. ഞാനത് ഓർഡർ അനുസരിച്ച് ചെയ്യുമെന്നല്ല ഞങ്ങൾക്ക് ഒഴിക്കാനുള്ളതാണ്. എൻ്റെ മുക്ക് വലിയ കേക്കാക്കി ചുമന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ കേക്കിന് ഇടാണ്. ഞാൻ എൻ്റെ ഓവന് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 160 ഡിഗ്രിയിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിലാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. നമുക്കൊരു 160 ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ബാറ്റർ ഒരു ഇത്തിരി തിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ പാൽ വെച്ചിട്ട് ഒന്ന് ലൂസാക്കിയിരുന്നു. എൻ്റെ കയ്യിൽ പാലുള്ളത് ഫ്രീസറിലെ ഐസാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് പാല് ഒഴിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇത്തിരി ടൈറ്റായിട്ട് ഇരിക്കുന്ന ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ച് ടൈറ്റാണെന്നുള്ളത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ
ഇത്തിരി പാലൊഴിച്ച് ഒരു 2-3 ടേബിൾസ്പൂൺ പാലൊഴിച്ചിട്ട് ഒന്ന് ബാറ്റർ ലൂസ് ആക്കിയാൽ നന്നായിരിക്കും. ഞാൻ ഏതായാലും ലൂസ് ആക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ പാലൊക്കെ ഫ്രീസറിനൊക്കെ ഐസ് പോയി ശരിയായിട്ട് വേണം. അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഞാനത് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 160 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്യും. ബേക്കിങ് 35 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റും കൂടെ 30 മിനിറ്റാണ് തിരിച്ച് വെച്ചിരുന്നത്. ഇനിയൊരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് 5-30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ 5 മിനിറ്റും കൂടെ വെക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെക്കുക. നമ്മളത് കാരമലൈസ് ചെയ്തെടുക്കുക ഇളക്കാതെ വെച്ച്. പിന്നെ നമുക്ക് വേണ്ടത് കാരമലൈസ് ചെയ്യാൻ അതിലേക്ക് ലേശം ബട്ടർ വേണം. മഴയുണ്ട്, മഴേൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസും ഉണ്ട്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ മെൽട്ടാക്കി എടുക്കുക. നമ്മുടെ പഞ്ചസാര കാരമലൈസ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ഉരുക്കി വരട്ടെ. ഞാൻ പീനട്ടാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ ക്യാഷും വേറെ ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും ഇല്ല. അപ്പം എൻ്റെ കയ്യിലുള്ള പീനട്ടാണ്. അപ്പം ഞാൻ ഇതിലേക്ക് പീനട്ടാണ് ഇടുന്നത്. നല്ലവണ്ണം മെൽറ്റാട്ടെ. അപ്പം നമുക്ക് ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ ഇതിലേക്ക് ചേർക്കാം. മെൽറ്റായിട്ടില്ല, മെൽറ്റാവട്ടെ. ഒരു സിമ്മിലിട്ടിട്ട് മതി നമുക്ക് നമ്മുടെ കാരമലൈസ് ചെയ്യല്. ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. ഇത് മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ അൺസാൾട്ടഡ് ബട്ടറാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. സാൾട്ടഡ് ബട്ടറാണെങ്കിലാണ് നല്ലത്, പക്ഷേ ഇത് പീനട്ട് സാൾട്ടഡ് പീനട്ടാണ് അത്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പീനട്ടും കൂടെ ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതെല്ലാത്തും നല്ല വെണ്ണം മിക്സ് ചെയ്ത് നമ്മുടെ ഇതുമ്മലൊക്കെ എൻ്റെ പാൻ കുറച്ച് ചെറുതായി പോയി തോന്നുന്നു. നമ്മളത് നമ്മൾ തീ ഓഫ് ചെയ്തു ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് പരത്തിയെടുക്കുക, കാരണം പെട്ടെന്ന് സെറ്റായി പോകും. അപ്പോൾ ഒന്നിങ്ങനെ പരത്തിയെടുക്കുന്നങ്ങനെ സെറ്റാവട്ടെ കിടന്നിട്ട്. പീനട്ടിന് പകരം നമുക്ക് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ പീനട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പീനട്ട് മാത്രം വെച്ചത്. ഇത് ഇവിടെ കിടന്ന് തണുക്കട്ടെ. ഇന്ന് കടല തണുത്തിട്ട് തണുത്ത് വരുന്നേ ഉള്ളൂ. തണുത്തിട്ടുണ്ടല്ലേ? ഇല്ല, ഒന്നും കൂടെ തണുക്കട്ടെ. പൊടിക്കാൻ പാകത്തിന് തണുക്കണത്, ഇത് ആയിട്ടില്ല. ഒന്നും കൂടെ ഒന്ന് തണുക്കട്ടെ. നല്ലോണം ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ എടുക്കാൻ പറ്റും. നമുക്കിത് ഇങ്ങനെ മെല്ലെ പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണത്, നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ നമ്മുടെ ക്രീം വിപ്പ് ചെയ്തപ്പോൾ മറന്നുപോയി ക്രഷും എസൻസും ഒന്നും ഇടാൻ. അപ്പം നമുക്ക് ഇതിലും കുറച്ച് ക്രഷ് ഇടായിരുന്നു, മറന്നുപോയി. അപ്പം നമുക്ക് ഇനി അതിൻ്റെ മേലായിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നമ്മളെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ക്രഷ് ഇട്ടിട്ട് വിപ്പ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയേനെ. പക്ഷേ എൻ്റെ മോളാണ് വിപ്പ് ചെയ്തത്, അപ്പോൾ ഞാൻ പറയാനും മറന്നു. അവൾ വിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ നമുക്ക് വേറൊരു ഐഡിയ മനസ്സിലുണ്ട്, അങ്ങനെ ചെയ്യാമെന്നാണ് കരുതിയിട്ടുള്ളത്. ഞാൻ ഇത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്, ഇത് ക്രഷ് ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ ക്രഷ് ചെയ്തെടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മളൊരു ഇടിമുട്ടിയൊക്കെ വെച്ചിട്ട് ഇതുകൊണ്ട് അമർത്തി പൊടിച്ചെടുക്കാം.
കഴിഞ്ഞ ലെയറും കാട്ടിയത് വെച്ചത് കണ്ടില്ല ഇതിൻ്റെ ഇടയിലും പഞ്ചസാര പാനി ഒഴിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ഇനി രണ്ടാമത് കട്ടാൻ വയ്ക്കുമല്ലോ അതുകൊണ്ട് ഞാൻ പഞ്ചസാര പാനി ക്യാമറ ഓണാക്കാൻ മറന്നു ഇതിൻ്റെ മേലെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രഷ് മുകളിലായിട്ട് നമ്മുടെ തേർഡ് ലെയർ കുറച്ച് വലിയ കേക്കാണ് ഒരു ഇത്തിരി പഞ്ചസാരപ്പാനി നമ്മുടെ ക്രഷ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒരുപാട് വേണമെന്ന് വെച്ചാൽ ഒരുപാട് ആക്കാം എല്ലാം കൂടെ ഭയങ്കര മധുരമുണ്ടാച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ക്രഷും കൂടെ ഇട്ടിട്ട് കാരമലൈസ്ഡ് പീനട്ട് ഓരോ റോസ് കൊടുക്കാം ഞാൻ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ എൻ്റെ ഒരു തരികളുടെ ഡെക്കറേഷൻ മാത്രമേ എനിക്കറിയുള്ളൂ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ഈ പീനട്ടിൻ്റെ ഈ മിക്സ്ചറും കൂടെ ഇട്ട് നമുക്ക് ഡെക്കറേഷൻ നടത്താം ഡെക്കറേഷനൊക്കെ ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഞാൻ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും പഠിച്ചിട്ടൊന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവലാണ് അല്ലാതെ ഒരുപാട് ഡെക്കറേഷനൊന്നും ചെയ്യലില്ല ഇതിൻ്റെ കേക്കാണെങ്കിലോ നമ്മൾ ഈ ലൈറ്റ് ഇങ്ങനെ തട്ടിയിട്ട് വല്ലാതെ മെൽറ്റ് ആവുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഫോട്ടോ എടുപ്പൊക്കെ കേക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ നിന്നിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കേക്ക് റെഡി